പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇന്ന് താമസിച്ചുപോയതുകൊണ്ട് പള്ളിയിൽ പോകാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും പള്ളിയിൽ പോകുന്നതായിരുന്നു. നമ്മുടെ വീഡിയോയ്ക്ക് സൗണ്ട് കുറവാണ് കേട്ടോ. അതിനൊരു മൈക്കും ആണ്, ചെറിയ വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള മൈക്കൊന്നുമല്ല, 1700-800 രൂപ വരെയുള്ള ഒരു മൈക്കും ആണ്. അതിനാണ് നമുക്ക് ഒച്ചത്തിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അങ്ങനെ സ്റ്റാറൊക്കെ ഇട്ട് കേട്ടോ, സ്റ്റാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും. രാത്രി ആകുമ്പോഴത്തേന് നല്ല രസമായിരിക്കും സ്റ്റാർ ഇട്ട് കഴിഞ്ഞാൽ. നമ്മൾ 2 കൊല്ലം മുമ്പേ മേടിച്ച സ്റ്റാറ് ഇപ്പോൾ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, കത്തുന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ചെറിയ ബൾബേ അടിച്ചു പോയുണ്ട്. ഇവിടെ ചെറിയ വേദന പോലെ ഉണ്ട് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ഇടയ്ക്ക് പല്ല് ഒന്ന് ക്ലിയർ ആക്കിയായിരുന്നു. പല്ലിന് റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പല്ല് 2 തവണ പോയി കിടക്കുക. പണ്ടേ ഉള്ള പരിപാടിയാണ്, അന്നേരം അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു വേദനയുണ്ട്. ഇതാ കേട്ടോ സ്റ്റാർ ഇട്ടേക്കുന്നു. രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ ഓറഞ്ച് ലൈറ്റും ഈ സൈഡിൽ കൂടെ അല്ല, ഈ സൈഡിൽ കൂടെ അല്ല, വെള്ള ലൈറ്റ് എല്ലാം ആയിട്ട്. ഇതാ അവിടുന്ന് ആ കണക്ഷൻ കൊടുത്തത്, കണക്ഷൻ കൊടുത്തത്. നമ്മൾ 4-5 മാസം മുമ്പ് നട്ട വാഴ കേട്ടോ. ആയ അന്ന് നടന്ന സമയത്ത് ആ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഏകദേശം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായി ഇതാ 4-5 മാസമായി, കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇതായിപ്പോൾ കൊലയൊക്കെ ആയിട്ട് ഇനി കുറച്ച് 1-2 മാസം കൂടെ ആവുമായിരിക്കും ഇച്ചിരി വലുതാവാൻ വേണ്ടിയിട്ട്. ഇനി ശരിക്കും വളം ഇട്ട് കൊടുത്ത് വളം വെള്ളമൊക്കെ ശരിക്കും കൊടുക്കണം കേട്ടോ. ചെറിയ വാഴക്കന്നുകളെല്ലാം ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട്. ഇതുണ്ടല്ലോ, ഇനി പറമ്പിൻ്റെ ഇവിടെ മൊത്തം കാട് കയറി കേട്ടോ. ഒരു ദിവസം വായിക്കണം. നമ്മുടെ പഴയ വീടാണ് കേട്ടോ. പഴയ കുറേ നാളെ മുമ്പ് നമ്മൾ ഈ വീട് എടുക്കുന്നതിന് മുമ്പ്, ഇതിപ്പോൾ കുറേ വർഷമായി എടുക്കുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റോഡെല്ലാം പൊട്ടി ചെതുക്കെല്ലാം പിടിച്ച് ചെതലൊക്കെ പിടിച്ച് താഴെ വീണു. നമ്മുടെ സ്ഥലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പശുപ്പൂട്ടിൻ്റെ അവിടം വരെ ഉള്ളു കേട്ടോ. അവിടുന്ന് ഇങ്ങ് മേള് വരെ ഉള്ളു. ഈ ഇങ്ങനെ സെൻറ്ററിൽ കൂടി ഈ സൈഡ് കണ്ടില്ലേ, ഈ സൈഡിൽ കൂടി ഇങ്ങനെ കയറിപ്പോവും. ഇതൊക്കെ ഞാൻ പണ്ട് നട്ട് വെച്ചൊരു ചീര കേട്ടോ, ബോംബെ ചീര എന്നൊക്കെ നമ്മൾ പറയുക. ഇതിൻ്റെ അധികം മൂത്ത ഇല കറി വെക്കത്തില്ല കേട്ടോ. ചീരക്കറി വെക്കുന്ന പോലെ കറി വെക്കും, തോരൻ വെക്കും. ചക്ക കേട്ടോ, ഇത് നട്ട് വെച്ച് ഒന്നല്ലെന്നാ തോന്നി, ഇത് വീണ് കെളുത്താണ്. ഇപ്പം ഏകദേശം കളറ് മാറുമ്പത്തേനും നമ്മൾ ഇത് കണ്ടോ, ഏകദേശം പറിക്കാറായെന്ന് തോന്നുന്നു. കളറ് മാറുമ്പത്തേനും നമ്മൾ പറിച്ചിട്ട് ചാരത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പഴുത്ത് വന്നോളൂ. ഇതാണ് കുരുമുളക് കേട്ടോ. അവിടെയുണ്ട്, ആ സൈഡിലുണ്ട്. ഇവിടെ എല്ലാം കാട് പിടിച്ചു പോയി, ഇതെല്ലാം വായിക്കണം. ഇവിടെ 2 കാന്താരിയൊക്കെ ഉള്ളു കേട്ടോ. ഇവിടെ പണ്ടത്തെ കക്കൂസി ഇവിടെ കണ്ടായിരുന്നു ബാത്റൂം. ഇതെല്ലാം വേറെ ഒരു നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പള്ളോട്ടി ഹൗസ് എന്ന് പറഞ്ഞ അച്ഛന്മാർ താമസിക്കുന്ന ആ സ്ഥലമാണ് കേട്ടോ. ഈ റബ്ബറെല്ലാം അവരുടെ. നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടുന്ന് മുകളിലോട്ടുള്ള. അയ്യോ എലിയൊക്കെ നോക്കി കുഴിയുണ്ടാക്കി വെച്ചേക്കുന്നു മാളം. പണ്ടിവിടെ വാഴയൊക്കെ നട്ടതാണ് കേട്ടോ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കാറൊന്നും പോകാറില്ല. നോക്കി ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ ടാങ്ക് വെച്ചേക്കുന്നത്. ഇതാ ടാങ്ക് ഒരു ദിവസം ക്ലീൻ ആക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞത് 1-6 മാസമെങ്കിലും കൂടുമ്പോൾ ടാങ്ക് ക്ലീൻ ആക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഫുള്ള് എപ്പോഴും വെള്ളം വന്ന് വീഴുന്നല്ലേ, ഫുള്ള് ഇത് കറ പിടിച്ച പോലോ. പണ്ട് നമ്മൾ നേരത്തെ ഇവിടെ പപ്പായോട് റബ്ബർ വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇന്നേരം ഒന്ന് റബ്ബർ വെച്ചില്ല. അതിനേക്കാളും മുമ്പേ ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നു. ഈ പള്ളോട്ടി ഹൗസിൻ്റെ ഇവിടെ റബ്ബർ ഉണ്ടായിരുന്നു ഈ വലത്തെ സൈഡിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇവരെ റബ്ബർ വെച്ചത്. തൊട്ടപ്പുറത്ത് വേറെ ആളുടെ സ്ഥലമാണ്. പിന്നെ ഈ മേളത്തെ വേറെ ആളുടെ സ്ഥലമാണ്. ഈ മേളത്ത് മേളവശം ഈ സെൻറ്റർ ഭാഗത്തോട്ടാണ് നമ്മുടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ.
അന്നേരം അവിടെയൊക്കെ റബ്ബർ ഈ ഇവിടെ നേരത്തെ വെച്ചതാ, ഈ റൈറ്റ് സൈഡിൽ നേരത്തെ വെച്ചതാ കാണുന്നത്. അതിന് മുമ്പ് ഈ സൈഡിൽ നിൽക്കുന്ന മൂന്ന് റബ്ബർ നമ്മുടെ കേട്ടോ. ഇത് ഇതൊന്ന് രണ്ട് മൂന്ന് മൂന്ന് റബ്ബർ നമ്മുടെ. പിന്നെ അപ്പുറത്തെ സൈഡിൽ റബ്ബർ വെച്ച് കഴിഞ്ഞിട്ട് അന്നവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ വെക്കാൻ വേണ്ടി, അന്നേരം നേരൊന്നും കിട്ടിയില്ല. പിന്നെ അപ്പുറം ഇപ്പുറം അവർ റബ്ബർ വെച്ച് കഴിഞ്ഞു അവിടെ. പിന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞു ഈ ചൂടലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റബ്ബർ വലുതായിട്ട് വരത്തില്ല, വളർന്ന് വരത്തില്ല. പിന്നെ അന്നേരം ബാക്കിയെല്ലാം പോയി, റബ്ബർ വെച്ചതെല്ലാം പോയി. പിന്നെ ഞാൻ നിർത്തിയത് ഈ റബ്ബറും ഈ കാണുന്ന താഴത്തെ റബ്ബറല്ലേ, ഇതൊക്കെ നോക്കി നിർത്തിയോണ്ട് ഇതും പിന്നെ ആ റബ്ബറൊക്കെ നോക്കി നിർത്തിയോണ്ട് വളർന്നു വന്നു കേട്ടോ. ഇതോ ടാങ്ക്, 1000 ലിറ്ററിൻ്റെ ടാങ്ക്. ഇതൊന്ന് ക്ലീൻ ആക്കണം, തുറന്ന് കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ആ പിന്നെ തുറക്കാം, ക്ലീൻ ആക്കാറായി. ഇതേണ്ടോ, ഇവിടെ കുറച്ച് ഇഞ്ചി നട്ടതാണ് കേട്ടോ. കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇവിടെ ഫുള്ള് ഈ റബ്ബറിൻ്റെ ചൂടലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ എന്ത് നട്ടാലും ഒരു വളർച്ചയാവില്ല, ഒരു വളർന്ന് വരത്തില്ല. എനിക്കിവിടെ ചെറിയ കുറച്ച് സ്ഥലത്ത് മാത്രമേ വെയിലടിക്കുള്ളൂ. ഈ റബ്ബറിൻ്റെ ഈ ചൂടലൊക്കെ ഈ മറ്റേ നമ്മുടെ ഇലയൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇവിടെ ആ ബോംബെ ചീരയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേറെ റബ്ബർ, അന്ന് വെച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ. പിന്നെ ഇതൊരു പ്ലാവാണ്. ഇവിടെ നമ്മൾ കൈതച്ചക്കയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബോംബെ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് ഇതുണ്ടോ, ഇതിൻ്റെ ഇല നല്ല മൂത്തതാണ് കേട്ടോ. ഇതുണ്ടോ, ഇത്ര മൂക്കുന്നതിൻ്റെ നമ്മൾ കൊത്തി വിട്ടിട്ടുണ്ട് താളിൽ ഇളപ്പ ഇല കിട്ടും കേട്ടോ. അതാ കറി വെക്കുന്നത്. ഇലക്കറികളൊക്കെ നല്ല നമുക്ക് ശരീരത്തിന് ചെല്ലുന്നതെല്ലാം നല്ലതാണ്. ഇതാ ഇവിടെ ഒരു പ്ലാവുണ്ട്. ഈ തേക്കൊക്കെ ഞാൻ വെച്ചത് കേട്ടോ, അതൊന്നും വളരുന്നില്ല. ഇത് കണ്ടില്ല, വെയിലില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കണ്ടില്ല, ഇതൊരു പ്ലാവ്. ഇതൊക്കെ വെച്ച പ്ലാവാണ്, ഇതും ഇതും. ഇതൊരു പ്ലാവ്, ശരിക്കും വളരത്തില്ല. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റബ്ബറിൻ്റെ ചൂടലുണ്ടോ അപ്പുറത്തെ സൈഡിൽ. അതുകൊണ്ട് ഇതൊരു മഹാഗണിയാണ് കേട്ടോ, ഈ കാണുന്ന മഹാഗണി. പിന്നെ അവിടെ ഒരു പ്ലാവുണ്ട്, അതിൻ്റെ മുകളിലൊരു മഹാഗണിയുണ്ട്. ഞാൻ ഇങ്ങോട്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ കയറി വന്നിട്ട് കുറേ നാളായി. ഇതൊരു ഇതൊരു പ്ലാവാണ്, ഇതൊരു മഹാഗണിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. ഈ ആൾക്കാർ ഈ ഇങ്ങനെ കവരം വരാതെ ഒറ്റ കമ്പിൽ വളർന്ന് പോയി കഴിഞ്ഞാലേ തടി നല്ല തടിയാവത്തുള്ളൂ, നല്ല വലിപ്പം വെക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത്. ഇവിടം വരെയാണ് നമ്മുടെ സ്ഥലം കേട്ടോ. ഈ കാണുന്നില്ലേ ഇവിടെ ഇങ്ങനെ, ഇവിടെ വന്നിട്ട് ഈ അതിരി വഴി ഈ കല്ല് വെച്ചിട്ടില്ലേ, ഈ കല്ലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് പോകും. ഇത് വേറെ ആളുടെ സ്ഥലം, ഈ മേളിൽ കാണുന്ന വേറെ ആളുടെ, ആ സൈഡിലെ വേറെ ആളുടെ. ഇത്രയും വരെ വരുന്നുള്ളൂ. ഇന്ന് രാത്രിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രിയിൽ നമുക്ക് സ്റ്റാറ് കാണാം കേട്ടോ. നല്ല രസമാണ് രാത്രിയിൽ വെട്ട വിട്ട് കഴിയുമ്പോൾ. ഈ മറ്റേ പുൽക്കൂടും, ശരിക്കും പറഞ്ഞാൽ പുൽക്കൂടും മറ്റേ ഇതൊക്കെ ആക്കണം എന്നുണ്ടേ. പുൽക്കൂടും മറ്റേ ട്രീ ഒക്കെ ആക്കണം എന്നുണ്ട്. പക്ഷെ എല്ലാ വർഷവും വിചാരിക്കും, പക്ഷെ അതിനനുസരിച്ചുള്ള സന്ദർഭം കിട്ടത്തില്ല, നേരം കിട്ടില്ല. ചിലപ്പോൾ ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. എനിക്ക് നോക്കാം ആക്കാൻ പറ്റുമോ നോക്കാം. ഏതായാലും സ്റ്റാർ ഇട്ടിട്ടുണ്ട്. രാത്രിയിൽ ഇപ്പോൾ ആ സ്റ്റാർ കത്ത് കാണാൻ നല്ല രസമാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ശരിക്കും ആ മറ്റേ പേപ്പർ ടൈപ്പ് സ്റ്റാറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം LED ആക്കിയില്ലേ. അത് 2 വർഷമായി മേടിച്ചിട്ടുള്ള സ്റ്റാറാണ്. ഇപ്പോൾ വൈകുന്നേരം കാണാം. ഇത് കണ്ടില്ലേ എൻ്റെ ഈ പുറകിൽ കാണുന്നത്? അതാ കേട്ടോ പള്ളോട്ടി ഹൗസ്. ഒരു അച്ഛന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് ലത്തീം പള്ളിയുടെ. ഇതാ നമ്മുടെ പറമ്പ് താഴെ പുറകിൽ കാണുന്നതൊക്കെ. താഴെ കാണുന്ന എൻ്റെ വീട് കേട്ടോ. വീട്ടിൽ ഉച്ചയ്ക്ക് ഇരിക്കാൻ ചിലപ്പോൾ ഭയങ്കര, ചില സമയത്ത് ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അതിനകത്ത് ഹാസ്പിറ്റൽ ഹൗസ് ഇട്ടോണ്ടേ. തണുപ്പ് വന്നാൽ നല്ല തണുപ്പ്, ചൂട് വന്നാൽ നല്ലത് കൂടുക. അങ്ങനത്തെ ഓടിന് അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു കേട്ടോ ഈ ഓടിടുന്ന സമയത്ത്. ഇനിയും ഒരു കാര്യം ചെയ്യണം, മെയിൻ്റനൻസ് വർക്ക് ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇച്ചിരിയുടെ ഹൈറ്റ് കൂട്ടിയിട്ട് വാർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഹോളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല.
പിന്നെ ഈ സൈഡിലുള്ള ഈ റബ്ബറും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ചൂട് കുറഞ്ഞ് കിട്ടുന്നത്. അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജോലി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ആയിരുന്നു കേട്ടോ. കുറേ നാൾ മുമ്പ് ഒരു സെയിൽസ്മാനൊക്കെ ആയിട്ട് കയറിയായിരുന്നു. പിന്നെ ഒരു കല്ലിൻ്റെയൊക്കെ ഇങ്ങനെ തേപ്പിൻ്റെ വയറിങ്ങിൻ്റെ ഒക്കെ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പണ്ടോട്ട് ഇഷ്ടം വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അന്നേരം അങ്ങനെ കുറച്ച് ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നാൾ. ഇവിടെ ഒരു ഡ്രൈവിംഗ് സ്കൂളിലുണ്ടായിരുന്നു. അന്നേരം ആ പണി പോയി കഴിഞ്ഞ് പിന്നെ ഇപ്പം കണ്ണൂരൊരു വർക്ക് വന്നിട്ടുണ്ട്. കണ്ണൂരൊരു വണ്ടി ഓടിക്കാൻ വേണ്ടി ഒരു കമ്പനിയിലാണ്. അവിടെ ആകുമ്പോൾ ഇൻഷുറും കാര്യങ്ങളെല്ലാം കിട്ടും. ആഴ്ചയിൽ ഇങ്ങോട്ട് പോയിട്ട് വരാം. ആകെ ആഴ്ചയിൽ 4-5 ദിവസമേ വർക്ക് ഉണ്ടാവുള്ളൂ. 2 ദിവസം ലീവായിരിക്കും. അന്നേരം നാളെ അവിടെ പോകണം. നമുക്കറിയുന്ന ആൾക്കാരുടെ തന്നെയാണ്, വേറെ കുഴപ്പമുണ്ടാവില്ല. ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളപ്പോൾ ഞാൻ പെട്ടെന്ന് മാറി 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 കളിക്കും. അങ്ങനെ എനിക്ക് ഈ ഡ്രൈവിങ്ങിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ഡ്രൈവിങ് തന്നെ നോക്കുന്നത്. അങ്ങനെ ഇവിടുന്ന് ഇപ്പം എനിക്ക് ഇവിടുന്ന് നാട്ടിൽ നിന്ന് ലൈസൻസ് എടുക്കാന്ന് വിചാരിച്ചിട്ടൊന്നും നടന്നില്ല. അന്നേരം ഞാൻ ബാംഗ്ലൂർ പോകുന്നത്, എൻ്റെ കസിൻസൊക്കെ അവിടെയുണ്ട്. അന്നേരം അവിടുന്ന് 2016 ആ പോയ സമയത്ത്, പ്ലസ് ടു കഴിഞ്ഞ് പോയ സമയത്ത് അവിടുന്ന് ലൈസൻസ് എടുത്തു. എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഹെവി എടുക്കണമെന്ന്, പണ്ട് വല്ല ബസ്സിനോടൊക്കെ ഭയങ്കര താല്പര്യം വലിയ വണ്ടികളോട്. അങ്ങനെ ഹെവി ലൈസൻസ് ഇവിടുന്ന് എടുത്ത കേട്ടോ. അങ്ങനെ നാളെ പോകണം വേറൊരു ജോലിക്ക് കാരണം. അപ്പം ഇതുവരെ കുറച്ച് നാൾ അന്നേരം പണി വിട്ടിട്ട് കുറച്ച് നാളായിരുന്നു. അന്നേരം അതിൻ്റെ അകത്തെ ചെറിയ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണലായിട്ട് ആൾക്കാർ വിളിക്കുന്ന ഓട്ടങ്ങളൊക്കെ എനിക്കറിയുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഓട്ടോ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അന്നേരം പിന്നെ സ്ഥിരം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേന്ന് വിചാരിച്ച് സ്ഥിരം പണിക്ക് പോകണം വിചാരിച്ച് അങ്ങനെ പോകുന്നു. എന്നെ അറിയുന്ന ഒരു ചങ്ങായിയുണ്ട്, പുള്ളിക്കാരൻ്റെ കെയർ ഓഫിലേക്ക് കയറുന്നതാണ്. നമുക്ക് വൈകുന്നേരം പോയിട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഇന്ന് ചെറിയ പരിപാടിയുണ്ട്. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പാടെ ചേട്ടൻ്റെ മോടെ ബർത്ത്ഡേ. അന്നേരം ഇന്നൊന്ന് അവിടം വരെ പോകണം. അവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടം വരെ പോകണം. വൈകുന്നേരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാം ഒന്ന് ശരിയാക്കി വെക്കണം. എന്നിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ട് നാളെ രാവിലെ അവിടെ ചെല്ലാനാണ് പറഞ്ഞത്. നാളെ രാവിലെ അങ്ങോട്ട് പോകാം. ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള അവിടെ താമസിച്ച് ജോലി ചെയ്യാം. അങ്ങനെയാണെങ്കിൽ രാവിലെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടുന്ന് അവിടെ രാവിലെ എണീച്ച് പോകാൻ വരും ഒക്കെ യാത്ര ചെയ്യുന്നത് തന്നെ പ്രശ്നം. എന്നാൽ പിന്നെ ഓക്കെ. ഈ ഭാഗത്തോട്ട് അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു പഴയ വീടുണ്ട്, അവിടെ പണ്ട് ആൾക്കാർ താമസിച്ചോട്ടത്. ഇപ്പോൾ ആർക്കാ അങ്ങോട്ട് വാടകയ്ക്ക് കൊടുത്തു ഹിന്ദിക്കാർക്ക് അങ്ങോട്ട്. അതൊക്കെ പപ്പട ചേട്ടൻ്റെ വീടാണ് കേട്ടോ. അതും ആ തൊട്ട് താഴെ കാണുന്നതല്ല. ഇതെല്ലാം അച്ഛന്മാരുടെ പള്ളോട്ടി ഹൗസ്. ഇവിടെയൊക്കെ റബ്ബറായതുകൊണ്ട് അങ്ങനെ ഹൗസ് പ്ലോട്ടുകൾ കുറവാണ്. റബ്ബറായതുകൊണ്ട് അങ്ങനെ വീടുകളൊന്നും ഇല്ല. ഇച്ചിരി അങ്ങോട്ട് പോയവരൊക്കെ ഉണ്ട്, ആ ടൗണിലോട്ടൊക്കെ ഉണ്ട്. സൈഡിലങ്ങനെ അടുപ്പിച്ച് മുട്ടിമുട്ടി വീടുകൾ കുറവാണ്. പണ്ട് ചെറുപ്പത്തിലായ സമയത്ത് ഇവിടെ എല്ലാം വന്നിരിക്കുമായിരുന്നു കേട്ടോ. ഇവിടെ എല്ലാം വന്നിരുന്ന ഈ മാങ്ങയൊക്കെ കിട്ടുമായിരുന്നു, ചെറിയ മാങ്ങയൊക്കെ. ആ മാങ്ങയൊക്കെ പൊട്ടിച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടി തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. കുറേ കഴിക്കും. കുറയ്ക്കും പച്ചവെള്ളം കൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറിന് വേദന എടുക്കും. അവിടെയൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. നമുക്ക് ഏതായാലും പോയിട്ട് ചോറ് കഴിച്ചിട്ട് വരാം. ഏകദേശം 1:30 വീഡിയോ എടുക്കാൻ നേരം ഈ ഡ്രസ്സ് എടുത്തിട്ടതാണ്. അല്ലെങ്കിൽ ഷർട്ടൊന്നും ഇടാറില്ല. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ടേ അറ്റം മുണ്ടോട്ടിട്ട് അയക്കുക. ഏതായാലും പോയി ചോറ് വെച്ചിട്ട് വരാം.
അങ്ങനെ സ്റ്റാറിൻ്റെ എന്നാ മറ്റേ വയറും വേറെ അഡീഷണൽ വയറുമായിട്ട് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് ഫുള്ള് സെറ്റാക്കിയിട്ട് വേണം നമുക്ക് സ്റ്റാർ തൂക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നാൾ മുമ്പ് വാങ്ങിയ സ്റ്റാർ കേട്ടോ, 2 വർഷം മുമ്പ് വാങ്ങിയ സ്റ്റാറാ. ഇപ്പം എല്ലായിടത്തും ഇപ്പം മറ്റേ LED ടൈപ്പ് സ്റ്റാറാണല്ലോ കൊടുക്കുന്നത്. ഇതിൻ്റെ കുറേ ബൾബുകളുണ്ടായിരുന്നു, ഇത് ചില കുറച്ച് സൈഡിലെ ബൾബുകൾ അടിച്ചു പോയി. ഇപ്പം കത്തുന്നൊക്കെ ഉണ്ട്, നമുക്ക് ഏകദേശം കത്തുന്നൊക്കെ ഉണ്ട്. നമ്മളന്നേരം ഈ ഡയറക്റ്റ് പ്ലഗിന് കൊടുത്ത് കണക്ഷൻ കൊടുത്ത് നോക്കിയായിരുന്നു, അന്നേരം കത്തുന്നൊക്കെ ഉണ്ട്. ഇത് ഞാനിപ്പം സ്റ്റാറിൻ്റെ അടുത്തെ മറ്റേ വയറും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള വേറെ വയറും അത് കണ്ടിച്ചിട്ട് രണ്ടും ജോയിൻറ്റ് ചെയ്ത് വെക്കാൻ പോവാം. 99 വിളിക്കുന്നോ? അന്നേരം പാപ്പ ഈ ഇടയ്ക്ക് പോയിട്ട് എത്ര 100 എത്ര ചെയ്തേ? അതേതാ പക്ഷെ അത് മെസ്സേജ് ഒന്നും വന്നില്ല. കത്തി ഇങ്ങോട്ടോ. ഈ വയറിനേക്കാൾ നല്ല നേരമാണ്. I'm going to go to the center.
അല്ല പഴയ സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അടിപൊളിയായിട്ടില്ലേ. ആ വെട്ടത്തിന് അവിടെ നിന്ന് എടുത്താൽ കറക്റ്റ് കിട്ടത്തില്ല. ഫ്രണ്ട് ഇരിക്കുമ്പോ ഫുള്ള് എൽ ഇ ഡി ലൈറ്റാ കേട്ടോ. ഇവിടെ സ്റ്റാർസ് സെറ്റ് ചെയ്തേക്കുന്നത്, ഇവരെ നോക്കി നല്ല ഡ്രസ് ഉണ്ട് കേട്ടോ. ഇത് എൽ ഇ ഡി ആ കേട്ടോ, 2 വർഷം മുമ്പ് മേടിച്ച. ഈ പ്രാവശ്യം ചെരുപ്പിളെ പുൽക്കൂടും മറ്റേ ഇതൊക്കെ ആക്കത്തുള്ളൂ, പുൽക്കൂടും ട്രീ ഒക്കെ ചെരുപ്പിളെ ആക്കത്തുള്ളൂ. സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇതിപ്പോ സ്റ്റാർ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് ഒരു കൊല്ലം മുമ്പേ മറ്റേ സ്റ്റാർ. ക്യാമറയിൽ എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ ലൈറ്റ് കാണുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ വെള്ള ലൈറ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ബോർഡറിൽ കൂടെ പുറകെ നോക്കുമ്പോൾ മനസ്സിലാവും ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ വേറൊരു രീതിയിലാണ്.